ഇന്ന് ഒരു സുപ്രധാന ദിവസമാണ്. അതായത് കെ ഫോണിൻ്റെ തുടക്കം കുറിച്ച ദിവസം. കെ ഫോണിൻ്റെ ഉദ്ഘാടനം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ കെ ഫോണിനെ കുറിച്ച് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ കെ എസ് സി ബിയുടെ കസ്റ്റമർ കെയർ സെൻ്റർ മാനേജറാണ്. ഇന്ന് പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ എത്തിയിരിക്കുന്നത് ശ്രീ ലതീഷ് പി വി ആണ്. അദ്ദേഹം IT വിഭാഗത്തിലെ കെ എസ് സി ബിയുടെ IT വിഭാഗത്തിലെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ആണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കാൻ കെ ഫോൺ പ്രയോജനം ചെയ്യും. എന്താണ് ഡിജിറ്റൽ ഡിവൈഡ്? അതിനെക്കുറിച്ച് ഇന്നിവിടെ സംസാരിക്കുന്നുണ്ട്. കെ ഫോൺ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കെ ഫോൺ ബിസിനസ് മോഡലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കാൻ ശ്രീ ലതീഷിനെ ക്ഷണിക്കുന്നു. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇതിൽ ഈ പോസ്റ്റിനിടയിൽ, ഈ വീഡിയോയുടെ ഇടയിൽ കമൻ്റായിട്ട് സംശയങ്ങൾ ചോദിക്കാം. അതിനെല്ലാം ഇവിടെ മറുപടി ശ്രീ ലതീഷിൻ്റെ ഒരു വിശദീകരണത്തിന് ശേഷം ചോദ്യോത്തരം സെക്ഷനിൽ നമ്മൾ നൽകുന്നതാണ്. ശ്രീ ലതീഷിലേക്ക് പോകുന്നു. സുഹൃത്തുക്കളെ, ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ ഇന്നത്തെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും അതുപോലെ ധനകാര്യമന്ത്രിയും ഒക്കെ സൂചിപ്പിച്ച ഒരു വിഷയമാണ് ഡിജിറ്റൽ ഡിവൈഡ്. യഥാർത്ഥത്തിൽ കെ ഫോണിൻ്റെ വിഷനിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതൊരു ഇൻക്ലൂസീവായിട്ടുള്ള പ്രൊജക്റ്റാണെന്ന്. നമ്മൾക്ക് ഈ സമൂഹം ഉണ്ടായ ആദ്യകാലം മുതൽ തന്നെ ഈ മനുഷ്യർ തമ്മിൽ പല കാര്യത്തിലും വിഭജനമുണ്ടാകാറുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാ ആളുകളിലേക്കും എത്തപ്പെടാതെ ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അത്രയധികം കാലം മുമ്പൊന്നുമല്ല, ഒരു 100 വർഷത്തിനൊക്കെ മുമ്പ് നമ്മുടെ കേരളീയ സമൂഹത്തിൽ അയിത്തമുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട ചില വീഥികളിൽ, റോഡുകളിലൊക്കെ എല്ലാ വിഭാഗം ആൾക്കാർക്കൊന്നും യാത്ര ചെയ്യാനുള്ള സൗകര്യമില്ലായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളെ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജനാധിപത്യം വന്നു, നമ്മുടെ രാജ്യത്ത് പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടായി, നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ ചിന്താരീതികൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഇതിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ആ അയിത്തം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം നിലനിൽക്കുന്ന കാര്യമല്ല, പല കാര്യങ്ങളിലും ആ ഒരു വിഷയം ലോകമെമ്പാടും ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് വികസനത്തിൻ്റെ കാര്യത്തിൽ ഇത് വളരെ പ്രധാനമാണ്. ഒരു വികസന പ്രവർത്തനം വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത് എല്ലാ ആളുകൾക്കും ഉപയോഗപ്പെടുന്നുണ്ടോ എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ ഒരു സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ വിഷയം തന്നെ എടുക്കാം. എന്തിനാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കുന്നത്? ഏറ്റവും പാവപ്പെട്ട വയറിങ് ചെയ്യാൻ പോലും ശേഷിയില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് വീടിൽ വയറിങ് അടക്കം ചെയ്തു കൊടുത്ത് കണക്ഷൻ കൊടുത്തത്. കാരണം വൈദ്യുതി ഒരു അവശ്യ വസ്തുവാണ്. ഇത് ഏതെങ്കിലും സാമ്പത്തികമായ ശേഷിയുള്ള ഏതാനും ചുരുക്കം ചില ആളുകൾക്ക് കൊടുക്കാനുള്ളതല്ല. എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ഒരു ഗുണഫലം അനുഭവിക്കണം എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം കൊണ്ടാണ് ഏറ്റവും പാവപ്പെട്ടവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾക്ക് ഇടുക്കി ജില്ലയിലെ എടമെള്ളക്കുടിയുടെ കേസ് തന്നെ എടുത്തു നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് വിരലിലെണ്ണാവുന്ന അല്ലെങ്കിൽ 100-ൽ അടുത്ത് വരുന്ന ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നൽകാൻ വേണ്ടിയിട്ട് അവിടെ കൂടുതൽ പൈസ ചെലവാക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഇത് കേരളത്തിലെ എല്ലാ ജനങ്ങളും, അത് സാമ്പത്തിക ശേഷിയുള്ളവരാകാം, സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാകാം, എല്ലാവർക്കും ഈ സേവനം കൃത്യമായി ലഭ്യമാകണം എന്നുള്ള സർക്കാരിൻ്റെ ഒരു ഉദ്ദേശമാണ് അതിൻ്റെ പിന്നിൽ. ഇതേ വിഷയം ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലും ഉണ്ട്. ഇന്ന്
നമ്മളൊക്കെ ജീവിക്കുന്നത് ഇൻ്റർനെറ്റ് യുഗത്തിലാണ്. ഇൻ്റർനെറ്റ് വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ ആലോചിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. എന്ത് കാര്യത്തിനായാലും ഇപ്പം വിദ്യാഭ്യാസ കാര്യത്തിന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളൊക്കെ ഇപ്പോൾ ഫിസിക്കൽ മീറ്റിങ്ങുകളൊക്കെ വളരെ കുറവാണ്, ഓൺലൈനായി വീഡിയോ കോൺഫറൻസുകളിലാണ് യോഗങ്ങളൊക്കെ നടക്കുന്നത്. ഡോക്ടറുടെ അടുത്ത് പോകുന്നതിന് ഇ ഹെൽത്ത്, ഈ ഡോക്ടർമാർ തന്നെ പിന്നെ തിയേറ്ററുകളിലും അതുപോലെ സർജറിയൊക്കെ ചെയ്യുന്നതിനൊക്കെ റിമോട്ട് ആയിട്ട് ചെയ്യുന്നതിനൊക്കെ ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായ സാങ്കേതികവിദ്യകളാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ നിരവധി നിരവധി മേഖലകളിൽ നമ്മൾക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഏതാനും എലൈറ്റായിട്ടുള്ള ആളുകൾക്ക് ലഭ്യമാക്കുക, ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരിഗണന ലഭിക്കാതെ പോകുക എന്നുള്ളൊരു സ്ഥിതി വിശേഷം വന്നാൽ അവിടെ ഡിജിറ്റൽ ഡിവൈഡുണ്ടായി. അതാണ് ഇന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയൊക്കെ സൂചിപ്പിച്ചത്. ഇന്ത്യ നമ്മൾ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ഡിവൈഡുള്ള രാജ്യങ്ങളിലൊന്നാണ് നമ്മൾ. നമ്മൾക്ക് സ്പീഡുള്ള ഇൻ്റർനെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്പീഡുള്ള ഇൻ്റർനെറ്റ് ഉണ്ട്. നമുക്ക് മഹാനഗരങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 Gbps വരെയുള്ള ഇൻ്റർനെറ്റ് കണക്ഷനുകളൊക്കെ നമുക്ക് ലഭ്യമാണ്. എന്നാൽ അതേസമയത്ത് ഇൻ്റർനെറ്റ് എന്ന് കേട്ടിട്ട് പോലുമില്ലാതെ ജനവിഭാഗങ്ങൾ കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അവിടെ നമുക്ക് ഡിജിറ്റൽ ഡിവൈഡ് കിടക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ മറ്റൊരു വിഭാഗം ആളുകൾക്ക് ലഭ്യമാകുന്നില്ല എന്ന് മാത്രമല്ല അവരറിയുന്ന പോലുമില്ല. ഇത്തരം ഒരു സൗകര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം പോലും ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈഡ് കേരളത്തിൽ ഉണ്ടാകരുത്. ഇപ്പോൾ വൈദ്യുതിയുടെ കാര്യത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നമ്മൾ നടപ്പിലാക്കിയതുപോലെ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലും എല്ലാവരിലും ഇൻ്റർനെറ്റ്, അതും ചുരുങ്ങിയ ചിലവിൽ, കാരണം ആൾക്കാർക്ക് അഫോർഡബിൾ ആകണം. അല്ലാതെ വെറുതെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാന്ന് കണക്ഷൻ കൊടുക്കും, കണക്ഷൻ കൊടുത്തതിന് ശേഷം പിന്നെ സാധനം ഒഴിവാക്കി പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അവർക്ക് മാസത്തിൽ പൈസ അതിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ കെഫോൺ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് 20 ലക്ഷത്തോളം BPL കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് നൽകും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ കെഫോൺ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയിൽ തന്നെ വിശദീകരിച്ചതാണ്. കെഫോണിന് പ്രധാനപ്പെട്ട ഇപ്പോൾ ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ കെഫോണിന് പ്രധാനമായും പറയുന്നത് 2 ബിസിനസ് മോഡലാണ്. കെഫോണിൽ ചെയ്യുന്നതെന്ന് ഒന്ന് ഡാർക്ക് ഫൈബർ ബിസിനസ്സാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കെഫോൺ എന്ന് പറയുന്നത് ഒരു ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കാണ്. 35,000 കിലോമീറ്ററുകളോളം നീളുന്ന ഒരു ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരളം ഇന്നേ വരെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കാണ് കെഫോൺ നെറ്റ്വർക്ക്. ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങൾക്ക് ഓൾറെഡി ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഉണ്ട്. ഇപ്പം ടെലികോം കമ്പനികൾക്ക് ഇപ്പം BSNL ഉണ്ട്, അതുപോലെ ജിയോ, റിലയൻസ് ജിയോക്ക് ഉണ്ട്, വൊഡാഫോണിനുണ്ട്, എയർടെല്ലിനുണ്ട്, ഇങ്ങനെയുള്ള നിരവധി നിരവധി ടെലികോം കമ്പനികൾക്ക് ഇതേപോലെയുള്ള നെറ്റ്വർക്കുകളുണ്ട്. പക്ഷേ ഏറ്റവും നൂതനമായ നെറ്റ്വർക്ക്, നമ്മൾക്ക് ഇപ്പോഴും ഉണ്ടായ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, അത് ഈ സംസ്ഥാനത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തുന്ന ഒരു ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, അത് കെഫോണിന് മാത്രം സ്വന്തമാണ്. കാരണം ബാക്കിയുള്ള സ്വകാര്യ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അവർ സ്ഥാപിക്കുന്നത് അവരുടെ ബിസിനസ്സിനും റവന്യൂവിനും അവർക്കുള്ള ഒരു ലാഭത്തിൻ്റെയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. എന്നാൽ സർക്കാർ ഒരു ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് സ്ഥാപിക്കുമ്പോൾ ലാഭം മാത്രമല്ല ലക്ഷ്യം, അവരെ സംബന്ധിച്ചിടത്തോളം നഗരങ്ങളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഗ്രാമങ്ങളിലെ സാധാരണ ഉപഭോക്താവിന് കൂടി ലഭ്യമാകണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഗ്രാമങ്ങളിലെ ഉപഭോക്താവിന് ഇത്തരം സേവനങ്ങൾ ലഭ്യമാകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വെറുതെ അയാളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുക എന്നത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യങ്ങളിലായി ഒന്ന് പറഞ്ഞിട്ടുള്ളത് കേരള സംസ്ഥാനത്തിലെ 30,000 സംസ്ഥാന സർക്കാർ ഓഫീസുകളെയും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അതുപോലെ KSEB ലിമിറ്റഡിൻ്റെ ഓഫീസുകൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഓഫീസുകൾ മൊത്തമായി
ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യപ്പെടുകയാണ്. ഇത് ഇതൊരു ഇൻ്റർനെറ്റ് ബേസ്ഡ് നെറ്റ്വർക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല. കാരണം എന്നാൽ സർക്കാരിൻ്റെ ധാരാളം ആപ്ലിക്കേഷനുകൾ, ഇ ഗവർണൻസിൻ്റെ ആപ്ലിക്കേഷനുകൾ റൺ ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിലാണ്. അതുപോലെ KSEB ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ KSEB തിരുവനന്തപുരത്തുള്ള ഡാറ്റാ സെൻറ്ററിലാണ് റൺ ചെയ്യുന്നത്. ഈ സേവനങ്ങൾ വളരെ ദ്രുതഗതിയിൽ ഒട്ടും തന്നെ താമസമില്ലാതെ ആളുകൾക്ക് ലഭ്യമാകണം. ഇപ്പോഴെല്ലാ സേവനവും പണ്ടൊക്കെ ആൾക്കാർ ഓരോ ഓഫീസും കയറി ഇറങ്ങി സേവനം വാങ്ങേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോഴും സേവനങ്ങൾ ലഭ്യമാക്കുന്നത് എന്ന് പറഞ്ഞാൽ വിരൽത്തുമ്പിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ കിട്ടുന്ന ഇ ഗവർണൻസ് ആപ്ലിക്കേഷൻസ്, അതുപോലെ അത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാറ്റാ സെൻറ്ററിൽ ആ സാധനം പിന്നെ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ അതേ സമയത്ത് നിങ്ങളുടെ നാട്ടിലെ വില്ലേജ് ഓഫീസിൽ ഈ കേഫോൺ കണക്റ്റിവിറ്റി ഉണ്ടാകുമ്പോൾ ഉടനടി തന്നെ അവിടെ എത്തപ്പെടുകയാണ്. വില്ലേജ് ഓഫീസർ അവിടെ നിന്ന് അതിലൊരു തീരുമാനമെടുക്കുമ്പോൾ അത് ഉടനെ തന്നെ തഹസിൽദാർക്ക് എത്തപ്പെടുകയാണ്. കാരണം എല്ലാ ഓഫീസുകളും കണക്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇത് തമ്മിലുള്ള ഒരു ഒരു ട്രാൻസിഷൻ, ഒരു ഡിലേ ഇല്ല. നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പിന്നെ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഇപ്പോഴും കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിൽ ഈ ആകെയുള്ള ഓഫീസുകളിൽ 10% മാത്രമാണ് ഇപ്പോൾ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഈ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ള ഓഫീസുകളുടെയൊക്കെ കണക്ഷൻ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് നടക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ കിടക്കുന്നുണ്ട്. കാരണം കേരളം യഥാർത്ഥത്തിൽ നല്ല ഇൻ്റർനെറ്റ് റീച്ചുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. എല്ലാ ഗ്രാമങ്ങളിലും ടെലിഫോൺ കണക്ടിവിറ്റി ഉണ്ട്. ഇൻ്റർനെറ്റ് നമ്മളാണെങ്കിൽ പൗരാവകാശമായി ആദ്യമായിട്ട് ഇന്ത്യയിൽ പൗരാവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ കാര്യത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇൻ്റർനെറ്റിൻ്റെ കണക്ടിവിറ്റി ഇഷ്യൂസ് നമുക്ക് പല സ്ഥലത്തുണ്ട്. അത് ഓരോ ഓഫീസിൻ്റെ അനുഭവം ചോദിച്ചാൽ അറിയാം. ചില ഓഫീസിലൊക്കെ പല സേവനങ്ങൾക്കും വേണ്ടി പോയാൽ പറയും ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് സേവനം ലഭ്യമാകാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാകാം. ഇപ്പോൾ നമ്മൾ KSEBയുടെ അനുഭവത്തിൽ തന്നെ നമുക്ക് നിരവധി തവണയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സ്കാഡ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറി കൺട്രോൾ ആൻഡ് ഡാറ്റ അക്വിസിഷൻ എന്ന് പറയും. ഇതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനെ അല്ലെങ്കിൽ വിതരണ നെറ്റ്വർക്കിനെ, നഗരത്തിലെ വിതരണ നെറ്റ്വർക്കിനെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോളാണ് പിന്നെ യഥാർത്ഥത്തിൽ ഇതുവഴി ചെയ്യുന്നത്. എല്ലാ സബ്സ്റ്റേഷനുകളിലും ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സബ്സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫീഡറുകളെ ഈ സ്കാഡ കൺട്രോൾ റൂമിലേക്ക് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് വഴി എല്ലാ സ്ഥലത്തെ ഇൻഫർമേഷൻ ലഭ്യമാകും. അപ്പോൾ എന്ത് തകരാറ് വന്നിട്ടുണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കത് ശരിയാക്കാൻ പറ്റുന്ന സംവിധാനമാണ് സ്കാഡ്. അതിന് എല്ലാ സബ്സ്റ്റേഷനിലും കൃത്യമായിട്ട് കണക്ടിവിറ്റി വേണം. ഈ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പ്രൊവൈഡേഴ്സിനെയാണ് സമീപിച്ചത്. അപ്പോൾ പ്രൊവൈഡേഴ്സ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മടവൂരിൽ നമുക്ക് ഇതേപോലെ വൊഡാഫോണിൻ്റെ ലിങ്കായിരുന്നു ഉണ്ടായിരുന്നു. വൊഡാഫോണിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ പല ശ്രമങ്ങൾ നടത്തി, അവർക്ക് ആ അവിടെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ചില ലൊക്കേഷനിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിലവിലത്തെ ടെലികോം പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെറ്റ്വർക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത് നഗരങ്ങളിലാണ്. കുറച്ച് നഗരത്തിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള സർവീസ് കിട്ടാതൊരു സാഹചര്യം നിലവിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റാത്ത സാഹചര്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം ഇവർക്കുള്ള ഇവരുടെ മൊബൈൽ ടവറുകളിൽ ഉള്ള കണക്ടിവിറ്റി പലതും മൈക്രോവേവ് ബേസ്ഡ് ആണ്. മൈക്രോവേവ് ബേസ്ഡ് കണക്ടിവിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറവാണ്. ഇപ്പോൾ 100 MBPS ഒക്കെ ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവും. അപ്പോൾ അതിൽ ധാരാളം മൊബൈൽ ഉപഭോക്താക്കളൊക്കെ ഉപയോഗിക്കുന്ന ടവറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ 3G 4G എന്ത് സാധനമായിട്ടും കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇത്രയും ഷെയർ ചെയ്തിട്ടുള്ള സ്പീഡേ കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ഇതുപോലുള്ള ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇ ഗവർണൻസ് ആപ്ലിക്കേഷൻസിന് വേണ്ടി ഇത്തരം നെറ്റ്വർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കണക്ഷൻസ് ഒന്നും ഇല്ലാതെ കണക്ഷൻസ് എത്താതെ മേഖലകളിൽ ഈ കേഫോൺ പോലുള്ള ഒരു നെറ്റ്വർക്കിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ കേഫോണിൻ്റെ ഉദ്ദേശം തന്നെയാണ്. കേഫോണിൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒന്ന് ഡാർക്ക് ഫൈബർ ബിസിനസ്സാണ്, രണ്ടാമത്തത് ബൾക്ക് ബാൻഡ്വിഡ്ത്ത് ബിസിനസ്സാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് കേഫോണ് പ്രധാനമായും കേഫോൺ എന്ന പേരുള്ള ഈ ഒരു ഫൈബർ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് പ്രധാനമായിട്ട് ചെയ്യുന്നത്.
ഇതിന് വേണ്ടി കേഫോണ് പ്രധാനമായിട്ടും ചില ചില ലൈസൻസുകളൊക്കെ കേഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്നാൽ അങ്ങനെ വെറുതെ നിങ്ങൾക്ക് കാര്യം ബിസിനസ് ചെയ്യാൻ പറ്റില്ല. രാജ്യത്ത് ചില നിയമങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്നാമത് ഈ ഡാർക്ക് ഫൈബർ ലീസ് ചെയ്യുന്നതിന് വേണ്ടിക്കാൽ നമുക്ക് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ കാറ്റഗറി നമ്പർ 1 ലൈസൻസ് എടുക്കണം. IP1 ലൈസൻസ് എന്ന് പറയുന്നത് ആ ലൈസൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾക്ക് പിന്നെ ബൾക്ക് ബാൻഡ് വിഡ്ത്ത്, കാരണം പല കണ്ടന്റ് പ്രൊവൈഡേഴ്സും അതുപോലെ ടെലികോം ഓപ്പറേറ്റേഴ്സൊക്കെ ചിലപ്പോൾ ഫൈബർ എൻ്റെ ഫൈബർ ലീസ് ചെയ്യുന്നതിന് പകരം ബാൻഡ് വിഡ്ത്ത് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഫൈബർ മൊത്തമായിട്ട് ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ ആ ബാൻഡ് വിഡ്ത്ത് വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസിൻ്റെ പേര് UL NLD ലൈസൻസ് എന്ന് പറയും. അത് യൂണിഫൈഡ് ലൈസൻസ് നാഷണൽ ലോങ് ഡിസ്റ്റൻസ്. ആ ലൈസൻസ് കേഫോൺ എടുത്തിട്ടുണ്ട്. മൂന്നാമത് എന്താണെന്ന് പറഞ്ഞാൽ കേഫോണിൻ്റെ നെറ്റ്വർക്ക് പലരും പല ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇപ്പോൾ ടെലികോം ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ടവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വരും. അവർക്ക് ചില ജില്ലകളിലൊന്നും അവർക്ക് അണ്ടർഗ്രൗണ്ട് കേബിളേ ഉണ്ടാവില്ല. ഇപ്പം വയനാട് ഇങ്ങനെയുള്ള ചില ജില്ലകളിലേക്കൊക്കെ അണ്ടർഗ്രൗണ്ട് കേബിളൊക്കെ പിന്നെ കിട്ടാൻ വളരെ പാടാണ്. പല നെറ്റ്വർക്കിനും വീക്കാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത്. അപ്പോൾ നമ്മൾക്കാണെങ്കിൽ കേഫോണിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും ഈ ട്രാൻസ്മിഷൻ ലൈനിലൂടെയാണ് നമ്മുടെ പിന്നെ പ്രധാനപ്പെട്ട കോർ നെറ്റ്വർക്ക് വരുന്നത് എന്നുള്ളതുകൊണ്ട് ആ വിഷയമില്ല. അത് അവിടെ ലഭ്യമാവും. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം കമ്പനികൾ ഈ കേഫോണിൻ്റെ നെറ്റ്വർക്കിലൂടെ ഇൻ്റർനെറ്റ് ട്രാഫിക് കൊണ്ടുപോകും. കേഫോണ് പിന്നെ ഏസ് എ കമ്പനി നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് ആർക്കും കൊടുക്കുന്ന ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറല്ല. എന്നാലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവർ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഇൻ്റർനെറ്റ് ട്രാഫിക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ISP ലൈസൻസ് നിർബന്ധമായി എടുക്കണം. അത് ISP ലൈസൻസ് രണ്ട് മൂന്ന് ടൈപ്പാണുള്ളത്. ഒന്ന് കാറ്റഗറി A ലൈസൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാഷണൽ ലെവലിൽ പിന്നെ ഇതേപോലെയുള്ള ഫൈബർ ഇപ്പോൾ പവർ ഗ്രിഡൊക്കെ നാഷണൽ ലെവലിൽ ഇൻ്റർനെറ്റ് ട്രാഫിക് നടത്തുന്നതാണ്. അപ്പോൾ അവർ കാറ്റഗറി A ലൈസൻസാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ISP കാറ്റഗറി B ലൈസൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ലൈസൻസ് ഉള്ള സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഫൈബറിലൂടെ ഈ സാധനം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഈ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇനി കേഫോണിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് നമുക്ക് പറഞ്ഞു പോവാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം ആകെ 10% ഗവൺമെൻറ് ഓഫീസുകൾ മാത്രമാണ് നമുക്ക് പിന്നെ ഓൾറെഡി ഈ ഇൻട്രാനെറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടുള്ളത്. അത് നമ്മുടെ ഗവൺമെൻറ്റിന് കേസ്വാൻ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടത് അത് ഭൂരിഭാഗം ഫൈബറല്ല, കുറേ കണക്ഷൻ മൈക്രോവേവാണ്, കുറേ കണക്ഷൻ പിന്നെ നമ്മുടെ കോപ്പർ BSNL ലീസ്ഡ് ലൈൻ ഉപയോഗിച്ചിട്ടുള്ള കണക്ഷൻസാണ്. കുറച്ച് കണക്ഷൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫൈബറുമാണ്. അപ്പോൾ അത് റിലയബിലിറ്റി വളരെ കുറവാണ്. ഈ മൈക്രോവേവിലും പിന്നെ കോപ്പറിലുമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ മൈക്രോവേവിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ബാൻഡ് വിഡ്ത്ത് ഇഷ്യൂ മൈക്രോവേവിന് 100 MBPS ആണ്. ഇപ്പോൾ കോപ്പറിനാണെങ്കിലും നിങ്ങൾക്ക് തിയറിറ്റിക്കലി വേണമെങ്കിൽ നിങ്ങൾക്ക് 100 MBPS ബാൻഡ് വിഡ്ത്ത് കോപ്പറിൽ കിട്ടും. പക്ഷേ കോപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെവി അറ്റൻഡേഷനാണ്. അപ്പോൾ ടെക്നിക്കലി പോലും നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്റ്റൻസിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പോലും ഒരു 40 MBPS ഒക്കെ പരമാവധി കിട്ടും. അത് ഡിസ്റ്റൻസ് 1-2 കിലോമീറ്ററൊക്കെ അപ്പുറത്തേക്ക് പോകുന്നതോടുകൂടി അത് കുറഞ്ഞ് വന്ന് ചിലപ്പോൾ ഒരു 3-4 കിലോമീറ്ററൊക്കെ എത്തുമ്പോഴേക്ക് അത് കുറഞ്ഞ് വല്ല 2 MBPS 3 MBPS അതിൽ കുറഞ്ഞ ഇതിലേക്കൊക്കെ പോയി പോകുന്ന ഒരു സാഹചര്യം ഇതുപോലുള്ള ലീസ്ഡ് ലൈനുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ കേഫോൺ എന്നുള്ള ഒരു ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് കുറേ കൂടി ഉപയോഗപ്രദമാകുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഇതിൽ കേഫോൺ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നോളജി പിന്നെ IP MPLS എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. അത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ മൾട്ടി പ്രോട്ടോക്കോൾ ലേബിൾഡ് സ്വിച്ചിങ് എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനും മറ്റുള്ള സാധാരണ കമ്മ്യൂണിക്കേഷനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സാധാരണ മൊബൈൽ കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ 900 MHz മുതൽ 2300-2400 MHz വരെയുള്ള ബാൻഡിലാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പിന്നെ ഓരോ ബാൻഡായിട്ട് ഓരോ യൂട്ടിലിറ്റിക്ക് കൊടുക്കുന്നത് ഓരോ ടെലികോം ഓപ്പറേറ്റർക്ക്.
ഇതിനാണ് നമ്മൾ ഒരുപക്ഷെ സ്പെക്ട്രം എന്നുള്ള രീതിയിൽ നമ്മൾ വിഭജിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിൽ പിന്നെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നമ്മൾ വേവ് ലെങ്ത്താണ് പറയുന്നത്, ഫ്രീക്വൻസി അല്ല. ഫ്രീക്വൻസി ലക്ഷക്കണക്കിന് ഫ്രീക്വൻസിയാണ്. കാരണം എന്നാൽ വേവ് ലെങ്ത് പോലും 1390 ആ റേഞ്ചിലുള്ള വേവ് ലെങ്ത്താണ് നമ്മൾ പിന്നെ അപ്സ്ട്രീമിനും ഡൗൺ സ്ട്രീമിനും, അത് മുകളിലെ നമ്മൾ അപ്ലോഡ് ഡൗൺലോഡ് എന്നൊക്കെ പറയുന്ന പോലെ മുകളിലേക്കും താഴേക്കും നമ്മൾ വ്യത്യസ്ത വേവ് ലെങ്ത്തിലാണ് കൊടുക്കുന്നത്. ഈ വേവ് ലെങ്ത്തിനെ നമ്മൾ പിന്നെ ടൈം വെച്ച് മൾട്ടിപ്ലക്സ് ചെയ്യും. മൾട്ടിപ്ലക്സ് ചെയ്യുക എന്നാൽ വിവിധ വേവ് ലെങ്ത്തുകളിലെ ഓരോ ടൈമിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ആ രീതിയിൽ കൊടുക്കുമ്പോൾ നമുക്ക് ധാരാളം ഡാറ്റ, തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അൺലിമിറ്റഡ് ഡാറ്റ പോലും നമുക്ക് ഈ ഫൈബറിലൂടെ ഒപ്റ്റിക്കലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ പിന്നെ ഉള്ള മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ അപേക്ഷിച്ചിട്ട് ഇതിന് പാസീവ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എന്ന് പറയാം, ഫോൺ എന്നാ പറയുക. നമ്മളെ വീട്ടിലൊക്കെ വെച്ചിരിക്കുന്ന പിന്നെ ഇപ്പം നിങ്ങൾക്ക് FTTH പ്രകാരമൊക്കെ വീട്ടിൽ ഫൈബർ ഒപ്റ്റിക് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ പാസീവ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക്. പാസീവ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വൈദ്യുതി കണക്ഷനൊന്നും വേണ്ട, ഇതിന് നിങ്ങൾക്ക് പിന്നെ ഫൈബറിലൂട്ട് വരുന്ന ഒപ്റ്റിക്കലിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഓരോ എൻ പോയിന്റിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പാസീവായിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ച്, അത് ഇതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഡിവൈസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിന് ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഒരു സിസ്റ്റം നമ്മളെ കേ ഫോണിലുള്ളത്, നമ്മൾക്ക് ഏറ്റവും ടോപ്പ് ലെവലിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കൊച്ചി ഇൻഫോ പാർക്കിലുള്ള നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്ററാണ്. ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്ററിലാണ് എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും, ഈ കേ ഫോൺ നെറ്റ്വർക്കിൻ്റെ മുഴുവൻ നിയന്ത്രണവും നടക്കുന്ന അവിടെയാണ്. ഈ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ ഏതെങ്കിലും കാരണവശാൽ തകരാറിലാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ, തിരുവനന്തപുരം വൈദ്യുതി ഭവനിലുള്ള അവരുടെ റിക്കവറി സെൻറ്റർ, ഡാറ്റ റിക്കവറി സെൻറ്റർ, പിന്നെ DR സെൻറ്റർ എന്ന് പറയും, അത് തിരുവനന്തപുരം വൈദ്യുതി ഭവനിലാണുള്ളത്. ആ തിരുവനന്തപുരം വൈദ്യുതി ഭവനിലെ DR സെൻറ്റർ ഓട്ടോമാറ്റിക്കലി അത് ടേക്കപ്പ് ചെയ്യും, അവിടെ നിന്നും നമുക്ക് നിയന്ത്രിച്ച് പോകാൻ പറ്റും. അപ്പോൾ നോർമലി നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്ററിലാണ് ഈ സാധനങ്ങൾ നിയന്ത്രിക്കുക. ഇത് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്നാൽ എല്ലാ ജില്ലകളിലേക്കും എല്ലാ ജില്ലകളിലും ഒരു പ്രധാനപ്പെട്ട പോയിന്റിനെ നമ്മൾ കോർ പോയിൻ്റ് ഓഫ് പ്രസൻസ് എന്ന് പറയും. ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഇത് ഇപ്പം നിലവിൽ ഇത് ഏതെങ്കിലും KCB ഒരു പ്രധാന സബ്സ്റ്റേഷനിലാണ് ഈ കോർ പോയിൻ്റ് ഓഫ് പ്രസൻസ് ഉള്ളത്. അത് ഒരു പിന്നെ 300 square feet ഒക്കെ ഉള്ള ഒരു പിന്നെ ഒരു ചെറിയ ക്യൂബിക്കിളാണ്. ആ ക്യൂബിക്കിളിലാണ് ഈ പ്രധാനപ്പെട്ട ആ ജില്ലയിലെ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ നിയന്ത്രണങ്ങൾ, ചില കാര്യങ്ങളിലുള്ള അവിടെ നിന്നുള്ള കൺട്രോളുകൾ, NOC അതായത് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസൊക്കെ നിയന്ത്രിക്കുന്നത് ഈ കോർ പോയിൻ്റ് ഓഫ് പ്രസൻസ് അല്ലെ കോർ POPയിലാണ്. അതായത് ഓരോ ജില്ലയിലും ഒരു കോർ POP എന്ന് പറഞ്ഞാൽ 14 ജില്ലകളിൽ നോക്കുമ്പോൾ നമുക്ക് 14 കോർ POPകളാണ് നമുക്ക് ഈ സംസ്ഥാനത്തുണ്ടാകുക. ഈ 14 കോർ POPയിലേക്ക് ഓരോ കോർ POPയിലേക്കും ചുരുങ്ങിയത് 2 ഫൈബർ വരും, 2 ഭാഗത്തുനിന്ന് ഫൈബർ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ കേ ഫോണിൻ്റെ ആർക്കിടെക്ചർ, നെറ്റ്വർക്ക് ആർക്കിടെക്ചർ നമ്മൾ റിങ് അല്ലെങ്കിൽ വളയം ആർക്കിടെക്ചർ എന്ന് പറയുന്നതിൻ്റെ കാര്യം. വളയത്തിൻ്റെ ആർക്കിടെക്ചറാണ്. അതിന് റിങ് ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ, ഏതെങ്കിലും ഒരു ഭാഗത്ത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഭാഗത്തൂടെ ഇൻ്റർനെറ്റ് കണക്ഷൻ പിന്നെ നിലനിർത്താൻ പറ്റും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി ഒരു തടസ്സവുമില്ലാതെ എല്ലാ ജില്ലകളിലും ഇൻ്റർനെറ്റ് കൃത്യമായി പ്രൊവൈഡ് ചെയ്യും. ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാനെറ്റോ അല്ലെങ്കിൽ പിന്നെ ഫൈബർ കണക്ടിവിറ്റിയോ ഒക്കെ കൃത്യമായി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിങ് ആർക്കിടെക്ചറാണ് ഉള്ളത്. ഇതിൽ പിന്നെ ഈ റിങ് ആർക്കിടെക്ചർ ഇപ്പം കണ്ണൂരിൽ പിന്നെ ഉള്ള കോർ POPയിലേക്കാണെങ്കിൽ വയനാട്ടിൽ നിന്ന് ഒരു ലൈന് വരുന്നുണ്ട്, ഒരു ലൈന് കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. കോഴിക്കോടുള്ള കോർ POPയിലാണെങ്കിൽ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്, മലപ്പുറത്ത് നിന്ന് വരുന്നുണ്ട്. ഇതുപോലെ ഓരോ ജില്ലകളിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ അടുത്തടുത്തുള്ള പിന്നെ 2 സ്ഥലത്തു നിന്ന് ഈ കോർ POPയിലേക്ക് ലൈന് വരും. അപ്പോൾ ഈ കോർ POPയിലേക്ക് വരുന്ന ലൈനുകൾ പ്രധാനമായും വരുന്നത് ട്രാൻസ്മിഷൻ ടവർ വഴിയാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ടവറിൻ്റെ മുകളിൽ നമുക്ക് എല്ലാവർക്കും നോക്കിയാൽ കാണാം, ഏറ്റവും മുകളിൽ ടവറിൻ്റെ ഏറ്റവും മുകളിലൂടെ വലിച്ചിരിക്കുന്ന
കമ്പിയുടെ പേരാണ് ഗ്രൗണ്ട് വയർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ സിസ്റ്റത്തിൽ വളരെ അത്യാവശ്യമായ ഒരു സാധനമാണ്. ഈ ഗ്രൗണ്ട് വയറ് പിന്നെ പകരം ഗ്രൗണ്ട് വയറിൻ്റെ ഉള്ളിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ടാവും, അപ്പോൾ അതിന് പുറത്താണ് ഗ്രൗണ്ട് വയർ. ഈ നിലവിലുള്ള വെറും സാധാരണ ഗ്രൗണ്ട് വയർ ഒഴിവാക്കി പകരം ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉള്ളിലൂടെയുള്ള ഗ്രൗണ്ട് വയർ, അതിനാണ് നമ്മൾ OPGW എന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ. ഈ ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ വലിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഫൈബറിനെ നമ്മൾ ഓരോ സബ്സ്റ്റേഷനിലും എത്തിക്കുന്നത്. ഇത് ഈ ഇത്തരം ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ നമ്മുടെ ഈ KFON നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 2700 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ വലിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഇപ്പോഴും ആദ്യഘട്ടം മാത്രമാണ്. ആദ്യഘട്ടം നേരത്തെ തന്നെ നമുക്കൊക്കെ പത്രവാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടില്ലാണ്. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള 7 ജില്ലകൾ, അതിൽ ഇടുക്കിയും കോട്ടയും ഒഴിവാണ്ട് ഒഴിവായി കഴിഞ്ഞാൽ ബാക്കി 7 ജില്ലകളാണല്ലോ. ഈ 7 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ ആണ് യഥാർത്ഥത്തിൽ കോർ POP പ്രധാനപ്പെട്ട കണക്ഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയറൊക്കെ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷങ്ങളോളം ഒരു തരത്തിലുള്ള തകരാറുണ്ടാവില്ല. കാരണം എന്നാൽ ട്രാൻസ്മിഷൻ ടവറിൻ്റെ 400 KV, 200 KV, 110 KV ടവറിൻ്റെ ഏറ്റവും മുകളിലോട്ട് വരുന്ന സാധനമാണ്. അതിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. വളരെ സ്റ്റേബിളായിട്ടുള്ള ഇൻ്റർനെറ്റാണ് യഥാർത്ഥത്തിൽ ഈ കോർ POP. എന്നാൽ കോർ POP മുഴുവൻ റിങ്ങും ഒരുപക്ഷെ എല്ലാ സ്ഥലത്തും നമുക്ക് ഇതുപോലെ ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ വഴി എത്താൻ പറ്റാത്ത അപൂർവം ജില്ലകളുണ്ട്. അത്തരം ജില്ലകളിൽ നമ്മൾ പിന്നെ വിതരണ പോസ്റ്റ് വഴി ഉപയോഗിക്കുന്ന ADSS കേബിളുകളും നമുക്ക് ഈ കോർ റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കോർ POP നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്ററിനെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന റിങ്ങിന് പറയുന്ന പേരാണ് കോർ റിങ്. ഈ കോർ റിങ്ങിലാണ് പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഏകദേശം 800 GBPS ബാൻഡ് വിഡ്ത്തുള്ള റിങ്ങാണിത്. അത്രയും ഹ്യൂജ് ഡാറ്റ നമുക്ക് വരുന്ന ഒരു 5-6 വർഷത്തേക്ക് നമുക്ക് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പിന്നെ ബാൻഡ് വിഡ്ത്താണ് ഇപ്പോൾ പിന്നെ KFON ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അത്രയും ഹ്യൂജ് ബാൻഡ് വിഡ്ത്ത് ഇപ്പോഴത്തെ ഒരു അനാലിസിസ് പ്രകാരം നമുക്ക് അത് സഫീഷ്യൻ്റായിട്ട് മതിയാകും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് കോർ റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ലെവൽ ഓരോ ജില്ലയിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഗ്രിഗേഷൻ റിങ് എന്ന് പറഞ്ഞ് വേറെ റിങ് ഉണ്ടാവും. ഇത് കോർ റിങ് എന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യുക. അപ്പോൾ നേരത്തെ കോർ റിങ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ ആണെങ്കിൽ ഓരോ ജില്ലയിലുള്ള അഗ്രിഗേഷൻ റിങ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ കോർ POP നിന്നാണ്. കോർ POP നിന്ന് നിയർ ബൈ ആയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന സബ്സ്റ്റേഷനുകളിൽ ബന്ധിപ്പിക്കുന്ന റിങ്ങിനെയാണ് നമ്മൾ അഗ്രിഗേഷൻ റിങ് എന്ന് പറയുന്നത്. ഈ അഗ്രിഗേഷൻ റിങ് ആണ് നമുക്ക് അടുത്ത ലെവലിലുള്ളത്. പിന്നെ ഇതിന് താഴെയുള്ള ലെവലിൽ നമുക്ക് ഉള്ളത് പ്രീ അഗ്രിഗേഷൻ റിങ് ആണ്. പ്രീ അഗ്രിഗേഷൻ റിങ് അതിന് ചുറ്റുമുള്ള ബാക്കി സബ്സ്റ്റേഷനുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രീ അഗ്രിഗേഷൻ റിങ്. ഇതിന് പുറത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന മേഖലകളുണ്ടെങ്കിൽ അവിടത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഇതേപോലെ റിങ് ആർക്കിടെക്ചർ കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. കാരണം ഞാൻ വളരെ റിമോട്ടായി വളരെ കുറഞ്ഞ ആവശ്യം മാത്രമുള്ള ചില റിമോട്ട് ഏരിയകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടത്തേക്ക് റിങ് ആർക്കിടെക്ചർ കൊണ്ടുവരുന്ന പ്രായോഗികമാവില്ല. അവിടത്തേക്കുള്ളതാണ് നമ്മൾ സ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നെറ്റ്വർക്കിൻ്റെ ആർക്കിടെക്ചർ നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ NOC അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ ഉണ്ടാവും. അതിന് താഴെ പിന്നെ കോർ POP, കോർ റിങ്, അതിന് താഴെ അഗ്രിഗേഷൻ POP എന്ന പോയിൻ്റ് ഓഫ് പ്രസൻസ് ആണ്. ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് KSEB സബ്സ്റ്റേഷൻ്റെ ഉള്ളിലാണ്. KSEB സബ്സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ഒരു ക്യൂബിക്കിളാണ്. വലിയ സാധനമോ വലിയ ഓഫീസൊന്നുമല്ല. ഓട്ടോമാറ്റിക്കായി നിയന്ത്രിക്കപ്പെടുന്ന വേറെ മനുഷ്യന്മാരൊന്നും സാധാരണഗതിയിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലാതെ ഒരു പിന്നെ സാധനമാണ് ഈ POP. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് ആർക്കിടെക്ചറിലൂടെയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ഇത്രയും വിപുലമായ ഒരു നെറ്റ്വർക്ക് ആർക്കിടെക്ചറുള്ള ഒരു ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് കേരളത്തിൽ ഒരു സ്ഥാപനത്തിന് പോലുമില്ല. അവിടെയാണ് നമ്മുടെ ഈ KFON എന്ന് പറഞ്ഞ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നത്. കാരണം വലിയ ബാൻഡ് വിഡ്ത്ത് ശേഷിയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനപ്പെട്ട ഓപ്പറേറ്റർമാർ, ടെലികോം സർവീസ് പ്രൊവൈഡർമാർ, അതുപോലെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാർ, കേബിൾ TV ഓപ്പറേറ്റർമാർ, ഇങ്ങനെയുള്ള ഇപ്പോഴും പിന്നെ ലോക്കലായി പിന്നെ ഈ രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും വലിയവനാണോ ഏറ്റവും ചെറിയവനാണോ എന്ന് നോക്കാതെ എല്ലാവർക്കും ഒരേ രീതിയിൽ
ഒരു തരത്തിലുള്ള വേർതിരിവില്ലാതെ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഒന്നുകിൽ ഫൈബർ നമ്മൾക്ക് അവർക്ക് സർവീസിന് വേണ്ടി അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ബാൻഡ് വിട്ടുകൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സേവനം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ കേ ഫോൺ നെറ്റ്വർക്ക് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള ഇൻ്റർനെറ്റ് സേവനവും ലഭ്യമാകും. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും കണക്ഷൻ വരുന്നതോടുകൂടി അവിടെ നിന്നുള്ള തീരുമാനങ്ങൾ, ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഓരോ ഫയൽ ഓരോ ജീവിതങ്ങളാണ് എന്നാണ്. ജീവിതങ്ങൾക്ക് ആവുമ്പോൾ ഈ ഇതിൻ്റെ തീരുമാനമെടുക്കുന്നതിൻ്റെ ഒരു സ്പീഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അത് പറഞ്ഞത്. അത് തീരുമാനത്തിൽ സ്പീഡ് വർദ്ധിക്കണമെങ്കിൽ ഈ ഗവർണൻസിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇനി ആധുനിക കാലത്ത് ഈ ഫയലുകളൊക്കെ ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയി വേറെ ഏതെങ്കിലും ഏത് സ്ഥലത്ത് കൊണ്ടുപോയി തീരുമാനം എടുത്ത് കൊണ്ടുവരേണ്ടതല്ല, ഈ ഡിജിറ്റലായി മൂവ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ ഇത്തരം ഒരു നെറ്റ്വർക്കിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് നെറ്റ്വർക്കാണ്. ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരന് ഇതിൽ ലഭ്യമാണ്. ഏറ്റവും കുഞ്ഞ് ഒരു ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ സൗകര്യം ലഭ്യമാണ്. ഇനി ഏറ്റവും വലിയ ടെലികോം കമ്പനികളായിക്കോട്ടെ, ഇപ്പോൾ റിലയൻസ് ജിയോ ഒക്കെ പറഞ്ഞാൽ ഇപ്പോൾ കേ ഫോണിനൊക്കെ കമ്പനിയൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ അവർ ആസ്തിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് വലിയ കമ്പനികളാണ്. പക്ഷേ ഈ നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവർക്കൊന്നും ആ രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഹൈവേ, ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ ആണ് കേ ഫോൺ. അത് ആ രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ട് ഇത് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറാൻ ഇക്കാര്യത്തിൽ കേരളത്തിന് കഴിയും. ഇപ്പം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ രാജ്യത്തിന് മാതൃകയായി, എല്ലാ സംസ്ഥാനങ്ങൾക്കും അതൊരു മാതൃകയായി മാറുകയായിരുന്നു. അതുപോലെ തന്നെ കേ ഫോണും രാജ്യത്തിന് വലിയൊരു മാതൃകയാണ് സൃഷ്ടിക്കുന്നത്. ഇതാണ് ഇത് സംബന്ധിച്ച് ആമുഖമായി പറയാനുള്ളത്. വളരെ നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. അതായത് ഇതിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ ബിസിനസ് മോഡലിനെ കുറിച്ചും വളരെ വിശദമായിട്ട് ശ്രീ ലതീഷ് സംസാരിക്കുകയുണ്ടായി. കോർ നെറ്റ്വർക്കിന് NOC അതായത് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ, നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് ഇൻഫോ പാർക്കിലാണ്, കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കിൽ. അതിനുശേഷം ഒരു കോർ ലെയർ, മെയിൻ ഓരോ ജില്ലകളിലുള്ള മെയിൻ സബ്സ്റ്റേഷനുകളെ ബന്ധപ്പിച്ചിട്ടുള്ള റിംഗ് ആർക്കിടെക്ചറിലുള്ള ഒരു കോർ ലെയർ ഉണ്ടായിരിക്കുന്നു. അതിനെ തുടർന്ന് ഇത് 14 ജില്ലകളിലും ഓരോ സബ്സ്റ്റേഷൻ, ഓരോ ജില്ലയിൽ ഓരോ സബ്സ്റ്റേഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു റിംഗ് ആർക്കിടെക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം ഈ ഓരോ റിങ്ങിൽ നിന്നും അഗ്രഗേഷൻ റിംഗ് എന്നുള്ള നിലയ്ക്ക് മറ്റ് സബ്സ്റ്റേഷനിലേക്ക്, ആ ജില്ലയിലെ മറ്റ് സബ്സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു സംവിധാനം. അതിനുശേഷം പ്രീ അഗ്രഗേഷൻ റിംഗ് എന്ന നിലയിൽ കുറച്ചും കൂടെ ഉള്ളിലേക്ക്, ഉള്ളിലുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരു സംവിധാനം. അതിനുശേഷം ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പോകുന്ന സ്പർ നെറ്റ്വർക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനം. ഇത് KCB എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും, സമ്പൂർണ്ണ വൈദ്യുതീകരണം പൂർത്തിയാക്കിയ ഒരു സംസ്ഥാനമാണ് KCB, ഏത് മുക്കിലും മൂലയിലും KCB ഇൻസ്റ്റലേഷൻ, അതായത് പോസ്റ്റും കമ്പിയും ഇല്ലാത്ത സ്ഥലങ്ങൾ, ജനവാസമുള്ള പ്രദേശം കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ സമ്പൂർണ്ണമായിട്ട് വൈദ്യുതീകരിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ നെറ്റ്വർക്കിലൂടെ നമുക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഇൻ്റർനെറ്റ് സൗകര്യം നഗരപ്രദേശത്തിലുള്ള അതേ ഫെസിലിറ്റി ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഉൾപ്പെടെ കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കേ ഫോൺ എന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക്, അല്ലെങ്കിൽ സംവിധാനത്തിലൂടെ നമുക്ക് സാധിക്കുന്നത്. ഇതൊരു ഡിജിറ്റൽ വിപ്ലവത്തിലേക്കാണ് നയിക്കുന്നത്, കേരളത്തെ നയിക്കുന്നത്. അത് ഗ്രാമങ്ങളിൽ പോലും വികസനം വരുന്ന രീതിയിൽ IT അധിഷ്ഠിത സേവനം, IT അധിഷ്ഠിത വ്യവസായങ്ങൾ, IT അധിഷ്ഠിത വ്യവസായങ്ങൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്ന രീതിയിലേക്ക്, തുടരുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ തുടങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴുള്ളത്. എനിക്ക് ഇതിൻ്റെ ബിസിനസ് മോഡലിനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞെങ്കിലും പലരും ഉന്നയിക്കുന്ന ഒരു സംശയം, 20 ലക്ഷം BPL ഉപഭോക്താക്കൾക്ക്, 20 ലക്ഷത്തോളം BPL ഉപഭോക്താക്കൾക്ക് സൗജന്യമായി കേ ഫോൺ ഇൻ്റർനെറ്റ് സൗകര്യം ഒരുക്കും എന്നാണ് പറഞ്ഞത്. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് ഏത് രീതിയിൽ 20 ലക്ഷം ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ കഴിയും? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലൊരു ഡിജിറ്റൽ വിപ്ലവം നടന്നതായിട്ട് ശ്രീ ലതീഷിൻ്റെ അറിവിലുണ്ടോ?
യെസ്, യഥാർത്ഥത്തിൽ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള നടപടികൾ രാജ്യത്ത് പല ഘട്ടങ്ങളായി നടന്നിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഭാരത് നെറ്റ് അല്ലെങ്കിൽ NOFN നാഷണൽ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്ക് എന്നുള്ള ഒരു പദ്ധതി 2013-14-15 കാലഘട്ടം മുതലേ ഉണ്ട്. പക്ഷെ ആ പദ്ധതികളുടെയൊക്കെ ഒരു പ്രധാന ഉദ്ദേശം കണക്റ്റിവിറ്റി കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത്, ഇന്ത്യയിലെ 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്ത് വരെയുള്ളത് കണക്ഷൻ കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. അതിൽ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും അടക്കമുള്ള എല്ലാ മേഖലയിലുള്ള ഇത് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു അവരുടെ ഉദ്ദേശമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് പിന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും സാധാരണക്കാരന് ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നുള്ളത് ഇത്തരം പിന്നെ ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കുകളുടെ ഉത്തരവാദിത്തമായിട്ട് കാണുന്നില്ല. പലപ്പോഴും പിന്നെ നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ ഡിവൈഡ് വർദ്ധിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഇതൊന്നും പിന്നെ ഇതിനൊന്നും വേണ്ട സാമ്പത്തിക ശേഷിയില്ലാതെ ആളുകളെ മനസ്സിൽ കണ്ടുകൊണ്ടല്ല ഇത്തരം വികസന പ്രവർത്തനങ്ങൾ പലപ്പോഴും പ്ലാൻ ചെയ്യുന്നതെന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത്, കേഫോൺ വ്യത്യസ്തമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. വെറുതെ ഒരു ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ഉണ്ടാക്കുക, അത് വെറുതെ ഗവൺമെൻറ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്നതിനേക്കാൾ ഉപരി നാട്ടിലെ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ, ഇപ്പോൾ ലോക്കൽ കേബിൾ ഓപ്പറേറ്റർമാർ ഇങ്ങനെ ഇടക്കുള്ള എല്ലാവർക്കും അഫോർഡബിളായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള സൗകര്യം, അവർക്ക് അഫോർഡബിളായിട്ടുള്ള ഫൈബർ നെറ്റ്വർക്ക് കിട്ടാനുള്ള സൗകര്യം, അതുപോലെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തെ ആവശ്യം, അവരുടെ മക്കളൊക്കെ പഠനത്തിൻ്റെ ആവശ്യത്തിനൊക്കെ അവർക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വരും. അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെയല്ല, കാരണം 93% വീടുകളിൽ ടെലിവിഷൻ എത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ നല്ല അത് ആ ഒരു ഡിവൈഡ്, ടെലിവിഷൻ ഇല്ല എന്നുള്ളൊരു ഡിവൈഡ് ഒഴിവാക്കാൻ വേണ്ടി കേരളത്തിലെ സമൂഹത്തിനും ഗവൺമെൻറ്റിനും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളൊക്കെ നടത്തിയ ഒരു വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു റീച്ച് എത്തിയിട്ടുള്ളത്. ഈ റീച്ചുള്ള ഒരു സംസ്ഥാനവും നമ്മുടെ രാജ്യത്ത് ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഈ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 20 ലക്ഷം ഉപഭോക്താക്കൾക്ക് ഇൻ്റർനെറ്റ് ലഭ്യമാക്കുക എന്നുള്ളത് കേഫോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പം ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ പദ്ധതിയുടെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഇന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ആദ്യത്തെ 7 ജില്ലകളിലാണ്. 7 ജില്ലകളിൽ ഇപ്പോൾ ആ കുറച്ച് ഗവൺമെൻറ് ഓഫീസുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ കണക്ട് ചെയ്യപ്പെടുക. അതിൻ്റെ കൂടെ ഏകദേശം 10-300 KCB ഓഫീസുകളും ഇപ്പോൾ ഈ ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ 2ാം ഘട്ടം നമ്മൾ അല്ലെങ്കിൽ അവസ്ഥ കേഫോൺ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ജൂലൈ മാസത്തോടുകൂടിയാണ്. അപ്പോൾ ജൂലൈ ആഗസ്റ്റ് മാസത്തോടുകൂടി ഏകദേശം 30,000 ഗവൺമെൻറ് ഓഫീസുകൾ നമുക്ക് കണക്ട് ചെയ്യപ്പെടും. അതുപോലെ ബാക്കി ഉള്ള സ്ഥാപനങ്ങളും നമുക്ക് ഇതിൻ്റെ ഭാഗമായി മാറുന്നൊരു സാഹചര്യമുണ്ടാകും. ആ സമയത്ത് നമ്മൾക്ക് പിന്നെ 20 ലക്ഷം ഉപഭോക്താക്കൾ, 20 ലക്ഷം BPL ഉപഭോക്താക്കൾക്ക് ഈ ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കാനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കുക. അതിന് ഇപ്പോൾ കേഫോൺ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഓരോ മേഖലയിലും കേഫോണിൻ്റെ സേവനം എടുക്കാൻ താല്പര്യമുള്ള ഏജൻസികളെ നമ്മളൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിക്കും. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ടെൻഡർ തന്നെയാണ് അത്. ടെൻഡറിൽ നിങ്ങൾക്ക് കേഫോൺ നെറ്റ്വർക്ക് ഉപയോഗിക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റീജിയണിൽ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വളരെ കുറച്ച് ആൾക്കാർക്ക് സർവീസ് കൊടുക്കുന്ന ആളാകാം, ചിലപ്പോൾ നിങ്ങൾ ജില്ല മൊത്തം സർവീസ് കൊടുക്കുന്ന ആളാകാം, ചിലപ്പോൾ നിങ്ങൾ സംസ്ഥാനം മൊത്തം സർവീസ് കൊടുക്കുന്ന ആളാകാം. നിങ്ങൾക്കൊക്കെ ആ ടെൻഡറിൽ, അത്തരം സർവീസ് പ്രൊവൈഡർമാർക്കൊക്കെ ആ ടെൻഡറിൽ പങ്കെടുക്കാവുന്നതാണ്. എന്നാൽ അവർ ടെൻഡറിൽ പങ്കെടുക്കുമ്പോഴുള്ള അവരുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് അവരുടെ സർവീസ് ഏരിയയിലുള്ള BPL ഉപഭോക്താക്കൾക്ക് കണക്ഷൻ കൊടുക്കുക എന്നുള്ളതും കൂടി അവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് വരുമ്പോൾ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ചില ഏരിയകളിൽ ധാരാളം BPL ഉപഭോക്താക്കൾ വരും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് അഫോർഡബിൾ അല്ലെങ്കിൽ അതിന് ഗവൺമെൻറ് വേണ്ട സഹായം ചെയ്യുമെന്ന് ഇന്ന് തന്നെ ധനകാര്യമന്ത്രി ഇന്ന് ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ പറഞ്ഞു. കാരണം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിലൊക്കെ ഇപ്പോൾ കണക്ടിവിറ്റി ഇൻ്റർനെറ്റ് കണക്ഷൻ വിവിധ ഏജൻസികളുടെ വിവിധ ISPകളുടെ കയ്യിൽ നിന്ന് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടാണ് അവർ ഈ ഗവർണൻസ് നടത്തുന്നത്.
ഇത് കേ ഫോൺ വരുന്നതോടുകൂടി ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യമില്ലാതാകുകയാണ്. കാരണം അവരുടെ ഉപയോഗം കംപ്ലീറ്റ് ഇൻ്റർനെറ്റിലൂടെ അത്തരം ആപ്ലിക്കേഷൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടത്താനാകും. അപ്പോൾ കോടികളുടെ സേവിങ് ആണ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ കെ എസ് ഇ ബിയെ സംബന്ധിച്ചിടത്തോളം തന്നെയാണെങ്കിൽ നമുക്ക് പിന്നെ കെ എസ് ഇ ബിയുടെ മുഴുവൻ ഓഫീസുകളും കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഓരോ മാസവും നമ്മൾ കോടിക്കണക്കിന് രൂപയാണ് ഈ ഇൻ്റർനെറ്റ് ആവശ്യത്തിൽ സേവ് ചെയ്യുന്നത്. അതുപോലെ സർക്കാർ ഉദ്ദേശിക്കുന്നത് സർക്കാർ ഈ രീതിയിൽ സേവ് ചെയ്യുന്ന പൈസയിൽ ഒരു ഭാഗം മാറ്റിവെച്ചാൽ തന്നെ ഒരു പക്ഷേ